മനോരമ ഓൺലൈനിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീഹരി. ഇന്നത്തെ സ്വപ്നവീട് എന്ന എപ്പിസോഡിൽ ഞങ്ങളുടെ വീടാണ് മനോരമ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ വലിയ സന്തോഷം. പന്തളത്ത് കടയ്ക്കാട് എന്നുള്ള സ്ഥലത്താണ് ഞങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വീട് കാണാം. പരമ്പരാഗത രീതിയിലുള്ള ഒരു കെട്ടിടമായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് മുഖപ്പ്. മുൻഭാഗത്ത് വരുന്ന ത്രികോണാകൃതിയിലുള്ള മുന്നോട്ടുള്ള ഉന്തി നിൽക്കുന്ന അതാണ്. അത് മട്ടാഞ്ചേരിയിലെ പഴയ കെട്ടിടങ്ങൾ, പഴയ കൊട്ടാരങ്ങളോ ഒക്കെ പൊളിച്ച് വിൽക്കുന്ന പഴയ രീതിയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ച് വിൽക്കുമ്പോഴുള്ള ചീത്തയാകാത്ത സാധനങ്ങൾ വിൽക്കുന്ന ഒരു കട, പല കടകളുണ്ട്. അവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ തേക്കിൻ്റെയാണ്. ഒറ്റ തടിയിൽ തന്നെ തീർത്തിട്ടുള്ള തേക്കിൻ്റെ ഈ ത്രികോണാകൃതിയിലുള്ള മുഖപ്പ്. മാവാണ്, ചക്കരച്ചി എന്ന് പറയും. വളരെ സ്വാദുള്ള ചെറിയ മാങ്ങയായിരിക്കും, പക്ഷെ നല്ല മധുരമുള്ള മാങ്ങയാണ്. പക്ഷേ ഈ ഞങ്ങൾ കാറ് കടന്നു വരുന്നത് ഈ വഴിക്കാണ്. കാർ ഷെഡ് ഇവിടെയാണ്. അപ്പോൾ മുറ്റത്ത് തന്നെ ആയതുകൊണ്ട് ഈ മാവ് വെട്ടിക്കളയണമെന്നായിരുന്നു എല്ലാവരുടെ അഭിപ്രായം. പക്ഷേ ഞാനും അശ്വതിയും ആ മാവ് നിലനിർത്തണം തന്നെ വാശി പിടിച്ചു. അംശു അതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. അംശുനാഥ് ആർക്കിടെക്റ്റ് അതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ദിവസേന നമ്മൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ എക്സ്ട്രാ എടുത്തതുകൊണ്ട് ഒരു നഷ്ടവും വരാനില്ല. ഞങ്ങൾ നമ്മുടെ ജീവിതകാലത്ത് ഇങ്ങനെ ഒരു മാവ് തൈയായിട്ട് നട്ട് ഈ വലുപ്പത്തിലെത്തണമെങ്കിൽ എത്ര കാലം കഴിയുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ വളരെ സ്വാദുള്ള നല്ല മാങ്ങയും കിട്ടും, മുറ്റത്ത് നല്ല തണലും കിട്ടും. പല പക്ഷികളുടെയും ഒക്കെ രാവിലെ ഉണർന്നെണീക്കുമ്പോൾ നല്ല ഒരു പക്ഷികളുടെ കളപൂജനങ്ങൾ കേട്ടിട്ട് തന്നെയാണ് നമ്മൾ ബെഡ് കോഫി ഇവിടെ ഇരുന്നിട്ട് കുടിക്കുന്നത്. ഈ മാവ് സംരക്ഷിക്കാൻ കഴിഞ്ഞതിന് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. മാവ് സംസാരിക്കുന്നില്ലെങ്കിലും അതിൻ്റെ സന്തോഷം കൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് തുളസിത്തറയാണ്. ഞങ്ങളുടെ നാട്ടിൽ നീലേശ്വരത്തൊക്കെ കാണുന്ന തരത്തിലുള്ള, വടക്കൻ കേരളത്തിൽ കണ്ടുവരുന്ന തരത്തിലുള്ള രീതിയാണ് ഈ തുളസിത്തറയുടെ രീതി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നീലേശ്വരത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചെത്തുകല്ല് കൊണ്ട് അവിടുത്തെ ആൾക്കാർ തന്നെ, ചന്ദ്രൻ പറഞ്ഞിട്ടുള്ള ഒരാൾ തന്നെ ചെത്തി, ഈ ഷേപ്പല്ല ഷേപ്പിൽ ചെത്തി ഇവിടെ വന്ന് അവർ തന്നെ കെട്ടിത്തന്നിട്ടുള്ളൊരു തുളസിത്തറയാണിത്. ഈ കല്ലുകളും അതെ, അരമതിൽ കെട്ടിയിരിക്കുന്ന കല്ലുകളും ചെത്തുകല്ല് അവിടെ നീലേശ്വരത്തു നിന്ന് കൊണ്ടുവന്ന് ഇത് തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുന്ന സിമൻ്റല്ല, ചാന്തെന്ന് പറയും. ഈ ചെത്തുകല്ലിൻ്റെ പൊടിയും മറ്റു ചില മിശ്രിതങ്ങളൊക്കെ ചേർത്ത് തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. പല പല കഷ്ണങ്ങളായിട്ടുള്ള കല്ലാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ചേർത്ത് വെച്ചിരിക്കുന്നതാണെന്ന് തന്നെ ചിലപ്പോൾ ദൂരെ നിന്ന് കണ്ടാൽ മനസ്സിലാവില്ല. തുളസിത്തറ കൃത്യമായിട്ടുള്ള മെഷർമെൻസും ഒക്കെ കൊണ്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഈ തൂണ്, ഇത്തരത്തിലുള്ള തൂണ് വേണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് അംശുനാഥിനോട് പറഞ്ഞപ്പോൾ അംശു പറഞ്ഞു മധുര കാരക്കുടി എന്നുള്ള സ്ഥലത്ത് പഴയ ചെട്ടിനാട് ഹോംസൊക്കെ പൊളിച്ച് വിൽക്കുന്നിടത്ത് ഇതുപോലുള്ള തൂണുകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ കോബ്രദർ ഡോക്ടർ ശ്രീകാന്തും അംശുനാഥും കൂടെ മധുരയിൽ ചെന്ന് കാരക്കുടി ചെന്ന് ഈ തൂണുകൾ, പഴയ തൂണുകൾ, അനവധി അനവധി ശില്പ ഭംഗിയുള്ള തൂണുകളും പല മര ഉരുപ്പടികളൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞു. അതിൽ നിന്ന് നാല് തൂണുകൾ എടുത്തിരിക്കുകയായിരുന്നു. ഇതിൻ്റെ താമര കമിഴ്ത്തത് പോലെയുള്ള ബേസ്, തൂണ്, മുകൾ ഭാഗം. ഈ തൂണ് പൂവരശി എന്നിട്ടുള്ള മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരു നൂറോളം വർഷങ്ങൾക്ക് പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പൂവരശാണ് ഇത്, ഒറ്റ മരത്തിൽ കൊത്തിയിട്ടുള്ളതാണ് പൂവരശ്. നാല് തൂണുകൾ അങ്ങനെ കാരക്കുടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമുക്കിനി അകത്തോട്ട് പോവാം. നമ്മളകത്തേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം നടുമുറ്റമാണ് കാണുന്നത്. നടുമുറ്റത്തേക്ക് മഴവെള്ളവും വെയിലും ഒക്കെ കടക്കും. പാലുകാച്ചിൽ കഴിഞ്ഞൊരു മൂന്നര വർഷമായി. ഇപ്പോൾ മൂന്ന് മഴക്കാലങ്ങളും നല്ല പെരുമഴ തന്നെയായിരുന്നു പെയ്തിരുന്നത്. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും മഴ കൊണ്ട് ഉണ്ടായിട്ടില്ല. നടുമുറ്റത്തിന് ചുറ്റുമായിട്ടാണ് നമ്മുടെ അകത്തെ ഹോൾ വരുന്നത്. ഇത് ഫോർമൽ ലിവിങ് ഏരിയ, ഇത് ഫാമിലി ലിവിങ് ഏരിയ. ഒന്നും സെപ്പറേഷൻ ഇല്ല. ഫാമിലി ലിവിങ് കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ അടുക്കള, അടുക്കള കഴിഞ്ഞ് അടുക്കളയുടെ അപ്പുറത്ത് സ്റ്റോർ റൂമും വർക്ക് ഏരിയയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് പൂജാമുറിയും ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. കോട്ടയാടിൻ്റെ പുറകിലേക്ക് ഒരു ഇടനാഴിയുണ്ട്. ഇടനാഴിയിൽ നിന്ന്
മൂന്ന് ബെഡ്റൂമുകളിലേക്ക് കയറുന്ന രീതിയിലാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം നടുമുറ്റത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ്, അത് ഗസ്റ്റ് റൂമാണ്. ഈ റൂഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് അംശുനാഥിൻ്റെ തന്നെ ഐഡിയ ആയിരുന്നു. ഇത് കോൺക്രീറ്റ് ചെയ്ത് വാർത്തിരിക്കുക തന്നെയാണ്. അതിൻ്റെ അടിയിൽ തേക്ക് പാനൽ ചെയ്തിരിക്കുകയാണ്. ഈ വാർത്തതിൻ്റെ മുകളിൽ ഒരു ലെയർ മുകളിൽ ഓട് പാകിയിട്ടുണ്ട്, ഡ്രസ്സായിട്ട് ഓടാണ് ഇട്ടിരിക്കുന്നത്. ചൂടുകാലത്തും ഒട്ടും ഉള്ളിൽ ചൂട് തോന്നാത്ത രീതിയിലാണ് ഈ മേൽക്കൂര സൃഷ്ടിച്ചിരിക്കുന്നത്. കാണാനും നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ മധ്യത്തിൽ തന്നെ ഗ്ലാസ് കൊണ്ടുള്ള പർഗോള ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത്. ഈ പർഗോളയുടെ മുകളിൽ ഗ്ലാസ് ഓടുകളാണുള്ളത്. അപ്പോൾ വെളിച്ചവും കിട്ടും, നടുമുറ്റത്തിനോട് ചേർന്നിരിക്കുന്നതായതുകൊണ്ട് ഈ ചൂടുകാറ്റ് നടുമുറ്റം വഴി മുകളിലേക്ക് പോയി ഓരോ വിൻഡോയിൻ്റെ അടിയിൽ ലൂവറുണ്ട്. ഈ ലൂവർ വഴി തണുത്ത കാറ്റ് അടിയിൽ നിന്ന് അകത്തേക്ക് വരികയും ചൂടുകാറ്റ് ഇങ്ങനെ എയർ സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതുകൊണ്ടായിരിക്കണം ചൂടുകാലത്തും വലിയ ചൂട് ഈ ഹാളിൽ അനുഭവപ്പെടാറില്ല. ഇതാണ് ഞങ്ങളുടെ കുടുംബം. പിന്നെ ഡോക്ടർ അശ്വതി കുളനാട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. മോൻ കൃഷ്ണനുണ്ണി പന്തളം NSS ഇംഗ്ലീഷ് മീഡിയം UP സ്കൂളിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോള് കൃഷ്ണവേണി NSS UP സ്കൂളിലെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ സ്വദേശം കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അശ്വതിയെ വിവാഹം കഴിച്ച് ഇവിടെ കുളനാട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഡയബറ്റിസ് കെയർ സെൻ്ററിൽ ഫിസിഷ്യനായി ജോലി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയത്. ഈ സ്ഥലം പന്തളത്താണ്, പന്തളം കടക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ ആണ് അംശുനാഥ്, ആർക്കിടെക്റ്റാണ്. എറണാകുളത്ത് ബോൾട്ട് ആൻഡ് ബോൾട്ട് എന്നുള്ള ഒരു ഫേം നടത്തുന്ന ആർക്കിടെക്റ്റാണ് അംശുനാഥ്. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഈ മെഡിക്കൽ എൻട്രൻസിൻ്റെ സമയത്ത് ഞാനും അംശുവരെ റൂമിലായിരുന്നു. അപ്പോൾ അവൻ ആർക്കിടെക്ചറിന് പോയപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു വീട് വെക്കുകയാണെങ്കിൽ, വീട് പണിയുവാണെങ്കിൽ അത് അംശുവിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ വേണം, അംശുവിൻ്റെ കരവിരുതിൽ തന്നെ വേണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമായിരുന്നു. അങ്ങനെ അംശുവിനെ കോണ്ടാക്ട് ചെയ്തു. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലേ, പിന്നെ നടുമുറ്റവും നാലുകെട്ട് പോലെയുള്ള തരത്തിലുള്ള നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള വീടിനോടായിരുന്നു താല്പര്യം. ബെഡ്റൂംസിനൊക്കെ ഒരു പ്രൈവസി വേണമെന്നും അതൊരു ഒരു കോറിഡോറിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് വേണമെന്നൊക്കെയുള്ള ചെറിയ നിബന്ധനകളൊക്കെ അംശുവിനോട് പറഞ്ഞിരുന്നുള്ളൂ. ഒരു ഫോർമൽ ലിവിങ്ങും ഒരു ഫാമിലി ലിവിങ്ങും സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നും നടുമുറ്റം വേണമെന്നും പിന്നെ അടുക്കള അധികം ദൂരമല്ലാതെ നമുക്ക് ഈ മെയിൻ സ്ഥലത്തോട്ട് ഒരു അടുത്ത് തന്നെ വേണമെന്നുള്ളതും ഒക്കെ ആയുള്ളൂ നമ്മൾ പ്രധാനമായിട്ട് അംശുവിനോട് പറഞ്ഞത്. പുറത്തുനിന്ന് എങ്ങനെ വേണമെന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു നിബന്ധനകളും പറഞ്ഞിരുന്നില്ല. അതെല്ലാം അംശുനാഥിൻ്റെ തന്നെ ഒരു ഇതിലാണ്. അദ്ദേഹം കലാപ്രതിഭയായിരുന്നു പഴയത്. ഇപ്പോഴും ഡാൻസും കഥകളിയും അങ്ങനെയുള്ളതൊക്കെ അഭ്യസിക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിലും അതൊക്കെ പഠിക്കുന്നുണ്ട്. അശ്വതി ഒന്നിച്ച് പ്രോഗ്രാം ചെയ്യാറുണ്ട് ഞങ്ങൾ. അപ്പോൾ അതിനോടൊക്കെ സൗകര്യമുള്ളതുപോലെ കുറച്ച് വിശാലമായ ഇടങ്ങൾ വേണമെന്നും അതിനൊക്കെ ഉള്ള സൗകര്യങ്ങൾ വേണമെന്നും ഉള്ളൊരു അഭിപ്രായമേ പ്രധാനമായിട്ട് പറഞ്ഞുള്ളൂ. മനോരമ ഓൺലൈൻ വീടിൽ ഞങ്ങളുടെ വീട് പാലുകാച്ചിൽ കഴിഞ്ഞ സമയത്ത് ഇതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അത് 2019 വന്നത്, 2019 ജനുവരിയിലായിരുന്നു വന്നത്. പിന്നെ ആ സമയത്ത് ധാരാളം ആൾക്കാർ ഇത് വായിക്കുകയും ഇതിൻ്റെ അഭിനന്ദനങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും പിന്നെ അംശുനാഥിനെ പലരും കോണ്ടാക്ട് ചെയ്തു. അംശുനാഥിനെ ഈ വീട് വെച്ചിട്ട് കുറേ ആൾക്കാർ റെഫറൻസ് വെച്ചിട്ട് അംശുനാഥിനെ കോണ്ടാക്ട് ചെയ്തു എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞു. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. നമ്മളിനി നടുമുറ്റം ചുറ്റി പോകുന്നത് ഇടനാഴിയിലേക്കാണ്. നടുമുറ്റത്തിൻ്റെ പുറകുവശത്തായിട്ട് ഒരു നീളമുള്ള ഇടനാഴിയാണ്. ഇടനാഴിയിൽ നിന്നാണ് നമ്മൾ ഓരോ റൂമിലേക്ക് ബെഡ്റൂമിലേക്ക് കയറുന്നത്. ഇടനാഴിയിൽ ആദ്യം വരുന്നത് കുട്ടികളുടെ റൂമാണ്. ഇതാണ് കിഡ്സ് റൂം. ഇടനാഴിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇടനാഴി വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തന്നെയുമല്ല പഴയ രണ്ട് മരങ്ങളുണ്ടായിരുന്നു ഇവിടെ. ഇത് ഈ ഭാഗത്ത് ഒരു പഴയ ഇലഞ്ഞി മരമാണ്. നേരത്തെ മാവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഭാഗത്ത് പഴയ ഒരു നെല്ലി മരവുമാണ്. അപ്പോൾ മരങ്ങളൊന്നും കളയരുത് എന്നുള്ളൊരു നിർബന്ധം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു, ആർക്കിടെക്റ്റിനും ഉണ്ടായിരുന്നു. അപ്പോൾ മരങ്ങൾ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളത് നോക്കുമ്പോൾ ഈ ഇടനാഴി അതിന് പാകമായിട്ട് വന്നു. ഇടനാഴിയിലെ രണ്ട് ബെഡ്റൂം, അടുക്കളയുടെയും ഈ ബെഡ്റൂമിൻ്റെയും കിഡ്സ് റൂമിൻ്റെയും ഇപ്പുറത്തുള്ള മാസ്റ്റർ ബെഡ്റൂമിൻ്റെയും ഇടയിൽ ഈ സ്പേസ് ഇട്ടാൽ ഇലഞ്ഞിയും നെല്ലിയും മുറിക്കാതെ സംരക്ഷിക്കാൻ പറ്റി. അത് ഈ ഇടനാഴിയുടെ ഒരു ഉപയോഗം കൂട്ടി. ഈ ഇടനാഴി ഇന്ന് നമുക്ക് ഇലഞ്ഞിയുടെ ചോട്ടിലേക്ക് ഇറങ്ങാനുള്ളൊരു വാതിലുണ്ട് ഇവിടെ. ഏപ്രിൽ മാസമൊക്കെ ആയാൽ നല്ല മണമായിരിക്കും ഇവിടെ.
നിറച്ച് ഇളഞ്ഞിപ്പൂക്കൾ ഇവിടെ വീണ് കിടക്കുന്നുണ്ടാവും. പിന്നെ അത് ജൂൺ മഴയൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ഇവിടെ നിറയെ കുഞ്ഞിലഞ്ഞി തൈകളും മുളച്ചിരിക്കുന്നുണ്ടാവും. ഇവിടെ നല്ല തണുപ്പാണ്. ഏത് സമയത്തും ഏത് വേനലിലും ഇവിടെ വന്ന് ഒരു കസേരയിട്ട് ഇരിക്കുവാണെങ്കിൽ നല്ല തണുപ്പാണ്. നമുക്ക് വേനൽക്കാലത്ത് ഉച്ചയ്ക്കുമൊക്കെ നട്ടുച്ചയ്ക്ക് പോലും ഇവിടെ ഇരുന്ന് വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യാം. വളരെ നല്ല തണുപ്പുള്ള ഏപ്രിൽ മാസമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇലഞ്ഞിയുടെ നല്ല മണവും ഉണ്ടാവും. ഇതൊരു പഴയ ഇലഞ്ഞി മരമാണ്. ഒരു ഇലഞ്ഞി വളർന്ന് വലുതായി ഇത്രയും വണ്ണത്തിലെത്തണമെങ്കിൽ അനവധി വർഷങ്ങളെടുക്കും. അപ്പോൾ ഇത് വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു വരുന്നുണ്ടായിരുന്നത്. പ്ലാനിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് അത് സംരക്ഷിച്ച് നിർത്തുകയായിരുന്നു. ഇനി രണ്ട് ഒരേപോലെയുള്ള ബെഡ്റൂംസാണ്. മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള പേരിൽ ഒറ്റ ബെഡ്റൂം അല്ല, രണ്ട് ഒരേപോലെയുള്ള ബെഡ്റൂംസാണ്. ഈ ബെഡ്റൂമിലേക്ക് കടക്കാം നമുക്ക്. ബെഡ്റൂമിനകത്തേക്ക് ഒരു പാസേജ് പോലെ ആദ്യം ഉണ്ട്, ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട്. ഈ ഇലഞ്ഞി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉള്ളത് കൊണ്ട് ബെഡ്റൂമിന് മൂന്ന് സൈഡിൽ വിൻഡോസാണ്. മൂന്ന് വശത്ത് തുറക്കാം. പിന്നെ ഇവിടെ ഡ്രസ്സിംഗ് റൂം, പിന്നെ അവിടെ ബാത്റൂം. ഇത് അടുത്ത ബെഡ്റൂമാണ്. ഇടനാഴിയിൽ നിന്ന് മൂന്നാമത്തെ ബെഡ്റൂം, രണ്ടാമത്തെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റും. ഇത് മൂന്ന് ഭാഗത്തതിന് ഓപ്പണിംഗ് വരുന്നുണ്ട്. ജനലുകൾ മൂന്ന് ഭാഗത്ത്. ഇവിടെ ഒരു അപ്പുറത്തെ ഇലഞ്ഞി മരം ഉണ്ടായിരുന്ന പോലെ ഇവിടെ ഒരു നെല്ലി മരമുണ്ട്. അതിനെ സംരക്ഷിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്പേസ് കൊണ്ട് ഈ ബെഡ്റൂമിനും മൂന്ന് ഭാഗത്ത് ജനലുകൾ തുറക്കാൻ പറ്റും. ഇവിടെയാണ് കിണർ വരുന്നത്. ഈ മൂന്ന് ഭാഗത്തും ജനലുകൾ ഉള്ളത് കൊണ്ട് നല്ല കാറ്റും വെളിച്ചവും ഏത് സമയത്തും കടന്നു വരുന്ന തരത്തിലുള്ള ഒരു മുറിയാണ് ഇത്. മൂന്ന് ഭാഗത്ത് രണ്ട് ബെഡ്റൂംസും അങ്ങനെ തന്നെയാണ്. മൂന്ന് ഭാഗത്ത് ജനലുകൾ തുറന്നിടാൻ പറ്റും. ഇത് ഫാമിലി ലിവിങ് ഏരിയ ആണ്. പിന്നെ ലിവിങ് ഏരിയയിൽ നിന്ന് നേരിട്ട് തന്നെയാണ് ഡൈനിങ്ങിലേക്കുള്ള സെപ്പറേഷനൊന്നുമില്ല, ഒന്നിച്ച് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ടി വിയുടെ ഏരിയയിലാണ് ട്രോഫികളും മറ്റും പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഇതുള്ളത്. ഡൈനിങ് ടേബിൾ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിച്ചതാണ്, വാങ്ങിച്ചതല്ല. ചെയറുമൊക്കെ തന്നെ ഒരു സമയത്ത് എട്ട് പേർക്ക് ഒന്നിച്ചിരുന്ന് സൗകര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഡൈനിങ് ടേബിളാണ്. ഈ കഥകളി കൃഷ്ണവേഷം ഇത് ഞാൻ തന്നെയാണ് കേട്ടോ. രണ്ടു വർഷം മുമ്പ് ഇവിടെ പന്തളം കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സന്താനഗോപാലം കഥകളിയിലെ കൃഷ്ണൻ്റെ വേഷം കെട്ടിയപ്പോൾ എടുത്ത് ഒരാളെടുത്ത് തന്നിട്ടുള്ള ഫോട്ടോ ആണ്. അത്യാവശ്യം പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അടുക്കളയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് ഒരു ചെറിയൊരു കൗണ്ടറുണ്ട്. നമുക്ക് അത് വളരെ സൗകര്യമായിട്ട് തോന്നി. ഒത്തിരി ആൾക്കാരൊക്കെ ഇരുന്നുണ്ടുമ്പോഴേ വിളമ്പാനും സാധനങ്ങൾ ഇവിടെ വെക്കാനും. ചെറിയ അടുക്കളയാണ് ഇപ്പോ ഇതുള്ള രീതിയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന അടുക്കളയാണ്. ഷോ കിച്ചൺ അങ്ങനത്തെ ഒരു സങ്കല്പം ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മള് ഫുൾ ടൈം ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഗ്യാസ് ആണെങ്കിലും ഇവിടെ തന്നെയാണ് പാചകമെല്ലാം നമ്മള് ചെയ്യുന്നത്. കൗണ്ടർ ടോപ്പ് വെള്ള ഇടാം, ഒന്ന് വെള്ളയിട്ടൊന്ന് പരീക്ഷിക്കാന്ന് ചോദിച്ചു. വലിയ കുഴപ്പം ഉണ്ടായില്ല ഇതുവരെ. ക്ലീൻ ചെയ്യാനൊക്കെ സ്ഥിരമായി ക്ലീൻ ചെയ്തോണ്ടിരിക്കണമെന്നേ ഉള്ളെങ്കിലും വലിയ കുഴപ്പമില്ല. പിന്നെ ചെറിയൊരു നമ്മുടെ ഒറിജിനൽ പ്ലാനിൽ ഉണ്ടായിരുന്നല്ല ശരിക്കും സ്റ്റോറൊന്നും, ഒരു ചെറിയ സ്റ്റോറാണ്. നമ്മുടെ കുറച്ച് നാട്ടും പുറമൊക്കെ ആയതുകൊണ്ട് ഈ ഇടയ്ക്ക് കൊല തൂക്കാനും വേഗം കൊണ്ടിടാനും ഒക്കെ സ്റ്റോർ അത്യാവശ്യം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ അവസാനം സ്റ്റോറും കൂടെ ഈ പ്ലാനിലോട്ട് ഉൾക്കൊള്ളിച്ചത്. പിന്നെ നമ്മൾ അടുപ്പും കൂടെ ഉള്ള ഒരു കിച്ചണും കൂടെ വേണം. എന്ന് പറഞ്ഞല്ലോ നാട്ടും പുറമാണ്, വിറകൊക്കെ ഉണ്ട്. കൂടുതൽ ആൾക്കാർ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഗ്യാസ് മാത്രം പോരാ, നമുക്ക് അടുപ്പും കൂടെ ഉണ്ട് അവിടെ. പിന്നെ ബാക്കി പാത്രം കഴുകാനും അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ കിച്ചനും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ബാത്റൂമുണ്ട്, സെർവൻസ് അങ്ങനെയൊക്കെ ഉള്ളത് ഉപയോഗിക്കാനോ പിന്നെ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആർക്കെങ്കിലും അതായത് കോമൺ ബാത്റൂമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ബാത്റൂമുണ്ട്. പിന്നെ ഇത് ഒരു യൂട്ടിലിറ്റി റൂം എന്നുള്ളൊരു സങ്കല്പത്തിൽ ഉണ്ടാക്കിയതാണ്. അതായത് ഈ തുണികളുടെ ഒരു എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം എന്നുള്ള രീതിയിൽ, അതായത് പ്രധാനമായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനും തുണി തേക്കാനും തുണി തേച്ച തുണികൾ സൂക്ഷിക്കാനും നമ്മൾ വാർഡ്രോബിലെടുത്ത് വെക്കുന്നതിന് മുമ്പ് അത് ഇതാക്കാനും ഉള്ള എല്ലാ ചെറിയൊരു സിങ്ക് അത്യാവശ്യം ചെറിയ തുണികൾ നനയ്ക്കണമെങ്കിൽ അങ്ങനെ എല്ലാമായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇവിടുന്ന് ആക്ച്വലി പുറത്തോട്ടൊരു വാതിലുണ്ട് ചെറിയ തുണികളൊക്കെ നനച്ചിടാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ സെർവൻസ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തൽക്കാലം അവർക്ക് പകൽ സമയങ്ങളിൽ വിശ്രമിക്കാനെന്നുള്ള രീതിയിൽ കട്ടിലും കൂടെ ഇട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ.
അങ്ങനെ പല വിവിധ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു വളരെ സൗകര്യമായിട്ട് തോന്നി, കാരണം ഈ തുണികൾക്ക് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ഒരു മുറി തന്നെ എല്ലാ നമ്മൾ നേരത്തെ താമസിച്ചിരുന്നപ്പോഴൊക്കെ അങ്ങനെയാണ് സംഭവിച്ചിരുന്നത്. തുണികൾ നനച്ച തുണി എടുത്തുകൊണ്ട് വന്നാൽ ഒരു മുറി ഏതാണ്ട് തുണികൾക്ക് വേണ്ടി തന്നെ ആയി പോകുന്നത് പോലെ ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പം അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു മുറി അതിൻ്റെ അതിനകത്ത് ആ പ്ലാനിനകത്ത് ഉൾപ്പെടുത്തിയത്. നമ്മളിനി ഇടനാഴിയുടെ അങ്ങേ അറ്റത്തേക്ക് എത്തുവാണ്. ഇടനാഴിയുടെ അറ്റത്ത് നിന്നാണ് പുറകോട്ട് ഇറങ്ങാനുള്ള ഭാഗം. ഇവിടെ ഒരു ഇതൊരു പാംസാണ് നട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഒരു വള്ളിക്കുടലി പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുല്ലയും പിന്നെ മഞ്ഞ കോളാമ്പി പൂ പിടിക്കുന്ന ചെടിയുമാണ് പടർന്നിരിക്കുന്നത് കേട്ടോ. ഈ ഭാഗത്ത് അമ്പലമാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്കൊക്കെ കയറുമ്പോൾ അമ്പലത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മളുടെ വ്യൂ അവർക്കും ശല്യമാവരുത്, അവരുടെ നോട്ടം നമുക്കും ശല്യമാവും. അതുകൊണ്ട് ഈ വള്ളി മറഞ്ഞിരിക്കുന്നത് കൊണ്ടേ നല്ലൊരു മറയുമാണ്, നല്ല തണുപ്പുമാണ്. ഈ കോണിയുടെ പടവുകൾ നാച്ചുറൽ സ്റ്റോൺസുമാണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്. ഈ സ്ഥലമാണ് ഞങ്ങളുടെ പ്രാക്ടീസ് ഏരിയ എന്ന് പറയും. അതായത് ഡാൻസും കഥകളിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. കുട്ടികളുടെ ഡാൻസ് ക്ലാസ് ഇവിടെ നിന്ന് തന്നെയാണ് നടക്കുന്നത്. കൊറോണയുടെ തുടക്കകാലത്തൊക്കെ ഞങ്ങൾ 10-18 ആൾക്കാർ കുടുംബത്തിലെ എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. എല്ലാവരും ഒന്നിച്ച് യോഗ ചെയ്തിരുന്നതൊക്കെ ഇവിടെ തന്നെയാണ്. വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന, നല്ല കാറ്റും വെളിച്ചവും ഏത് സമയത്തും കയറി വരുന്ന ഒരു സ്ഥലമാണ് ഈ ഹോള്. തൊട്ടടുത്ത് തന്നെ അമ്പലമാണ്. കടക്കാട് മായേക്ഷിക്കാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇത് ഓടാണ് മുകളിൽ പാകിയിരിക്കുന്നത്. സാധാരണ ഓട് തന്നെയാണ്, അതിൽ അടിയോടും കൂടെ അടിയിൽ പാകിയിട്ടുണ്ട്. അപ്പോൾ ചൂട് അത്രയും കൂടെ കുറഞ്ഞ് കിട്ടാനുള്ളൊരു സഹായമായിട്ടാണ് അടിയോട് ഉള്ളത്. കാണാനും ഭംഗിയാണ്. അത് ചുറ്റുകോണിയാണ്. ഇതിവിടെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അടുക്കളയുടെ തൊട്ടടുത്താണ് യൂട്ടിലിറ്റി റൂം വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ക്ലോത്തൊക്കെ വാഷ് ചെയ്ത് വാഷിംഗ് മെഷീനൊക്കെ അവിടെയുള്ളത്. അധികം ദൂരെ നടക്കാതെ ആ ഡോറ് തുറന്ന് ഇതുവഴി തന്നെ കയറി ഇവിടെ ഉണങ്ങാനിടാനൊക്കെ വരാൻ അവർക്ക് സൗകര്യമായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. പുറത്ത് ഇവിടെ ഒരു പുൽത്തകിടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ളൊരു ബെഞ്ചും, ഇത് മന്ദാരമാണ്. മന്ദാരത്തിൽ പൂക്കൾ ഉണ്ടാവും, വെള്ള നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഒരു മരമാണ്. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാൻ നല്ല രസമാണ്. ചെറിയ കൃഷിസ്ഥലമൊക്കെ ഉണ്ട്. അപ്പം അത് ചേനയും വഴുതിനങ്ങയൊക്കെയാണ് ഉള്ളത്. ഇതാണ് ഞങ്ങളുടെ കിണർ. ഈ കിണറും ഉണ്ടാക്കിയിരിക്കുന്നത് നീലേശ്വരത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചെത്തുകല്ല് കൊണ്ടാണ്. ഇവനാണെങ്കിൽ എന്താ കാണുന്നവരോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ഇവൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇവൻ മേത്തേക്ക് ചാടി, സ്നേഹം കൊണ്ടിങ്ങനെ ചാടുന്നതാണ്. പക്ഷെ നമ്മൾ വീണു, ഇവൻ്റെ നല്ല വലിയ സൈസായതുകൊണ്ട് നമ്മൾ വീണു പോകും. അതുകൊണ്ട് എന്താ ആൾക്കാർക്കൊക്കെ ഇവന് ഭയങ്കര പേടി. പക്ഷെ ഇവനത് വിഷമമാണ്. പക്ഷേ ജാക്കി ഞാൻ ആശുപത്രി പോകുമ്പോൾ മാത്രമേ കൂട്ടിലിടാറുള്ളൂ കേട്ടോ. ബാക്കി മുഴുവൻ സമയം പറമ്പിൽ തുറന്നു വിടുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും മുന്നിൽ വന്നാലേ അവൻ ചിലപ്പോൾ ദേഹത്ത് ചാടിക്കയറും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ഒരു ഫെൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണേ, അത് ഇങ്ങനെ പടർത്തിയിരിക്കുക. ധാരാളം പഴങ്ങൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അത് ഈ ഫെൻസിലായിരുന്നു അത് പടർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് തുറക്കാനും അടക്കാനും പ്രയാസമായത് കൊണ്ട് മുകളിലേക്ക് കെട്ടിത്തന്നിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. മായേക്ഷിക്കാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയും. ഒരു മതിൽ തന്നെയാണ് അമ്പലം ഞങ്ങളുടെ പറമ്പുമായിട്ട്. ഇതുവഴിയാണ് അമ്പലത്തിലേക്ക് കടക്കാനുള്ള ഗേറ്റ്. സന്ധ്യാസമയങ്ങളിലൊക്കെ നല്ല ഭക്തിഗാനങ്ങളും നാമജപവും ഒക്കെ നമുക്ക് കേൾക്കാം. ഇതാണ് ഞങ്ങളുടെ വീട്. മനോരമ ഓൺലൈൻ സ്വപ്ന വീടിലൂടെ ഞങ്ങളുടെ വീട് നിങ്ങളെല്ലാവരും കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീടുകൾ നിങ്ങൾക്ക് കാണാനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും മനോരമ ഓൺലൈൻ വീട് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.